പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു എക്സാമിന് ഇതാ നമ്മൾ തൊട്ടടുത്തുണ്ട് അല്ലേ. നമ്മൾ മിക്കവാറും പ്ലസ് ടു എക്സാമിന് എഴുതുന്ന കുട്ടികൾ മാത്സ് ഒരു വലിയ വില്ലനായിട്ടായിരിക്കും അങ്ങ് മുമ്പിൽ ഉണ്ടാവുക അല്ലേ. കാരണം ഒരു ബൾക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്ലസ് വണ്ണൊക്കെ എന്ത് സുഖമായിരുന്നു അല്ലേ. 16 ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഇനി മിക്കവാറും ഉണ്ടായിരുന്നു. എന്നാൽ പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ ഓരോ ചാപ്റ്റർ നല്ല സൈസായി മാറിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് നമുക്ക് ചെയ്തു പഠിക്കാനുണ്ട്. എന്നാൽ ഈ ലാബ് എക്സാമിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് അതിന് മാത്രം സമയമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർക്കിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ പ്ലസ് ടു എക്സാമിനെ നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടതെന്നുള്ള കാര്യം. പ്ലസ് ടു എക്സാമിന് പലരും ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഇൻ്റഗ്രേഷൻ പോലെയുള്ള ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് പിന്നെ ഒരുപാട് ടൈം എടുത്ത് പഠിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കോൺഫിഡൻസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. മാത്സ് നിങ്ങൾക്ക് വലിയൊരു വില്ലനാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് മാക്സിമൈസ് ചെയ്യാനുള്ള വഴികൾ നോക്കുക. നമുക്കറിയാം അറൗണ്ട് 60 മാർക്സാണ് നമ്മുടെ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് അല്ലേ, റിട്ടേൺ എക്സാമിന്. അപ്പോൾ ഈ 60 മാർക്സിലേക്ക് സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കറിയാം മെട്രിസസ് നമ്മുടെ സിമ്പിൾ ചാപ്റ്ററാണ്, ഡിറ്റർമിനൻസ് ഉണ്ട്, സിമ്പിൾ ചാപ്റ്ററാണ്. പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ അല്ലേ, ചെറിയ ചാപ്റ്ററാണ്. എസ്പെഷ്യലി രണ്ട് ടോപ്പിക് റിമൂവ് ചെയ്തോടുകൂടി ഇപ്പോൾ ചെറിയ ചാപ്റ്റർ, ആകെ ഒരു 3 ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചാപ്റ്റർ നമുക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് LPP ഉണ്ട് അല്ലേ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സിലൊന്ന്. ഓക്കെ, പിന്നെ നമുക്ക് വെക്റ്റർ ഉണ്ട്. വെക്റ്റർ ചിലരൊക്കെ ടഫാന്നൊക്കെ പറയാറുണ്ടെങ്കിലും നിങ്ങൾ പ്ലസ് 1 മുതലേ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തഴഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരിക്കും വെക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അതിൽ രണ്ട് കോൺസെപ്റ്റുകളെ കൃത്യമായി പഠിച്ചാൽ തന്നെ വെക്റ്റേഴ്സിൽ ഓൾമോസ്റ്റ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ 3D ഉണ്ട്. 3D ആക്ച്വലി വലിയൊരു ചാപ്റ്റർ ആയിരുന്നു, ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പകുതിയോളം റിമൂവ് ചെയ്തോടുകൂടി ഇപ്പോൾ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്. മാത്രമല്ല ചില ഫോർമുലാസ്, ഒരു 4-5 ഫോർമുലകൾ കൃത്യമായി ബൈഹാർട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏത് ചോദ്യം ചെയ്യാൻ കഴിയും എന്ന രൂപത്തിലേക്കായി മാറിയിട്ടുണ്ട് 3D. പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോൾ ബയസ് തിയറം പഠിച്ചാൽ തന്നെ പ്രോബബിലിറ്റി തീർന്നു, ഓൾമോസ്റ്റ് തീർന്നു. ഓക്കെ, ഈ ഒരു ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഞാനതിൽ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെയുള്ള, അതേപോലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ചിലർക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ഞാൻ കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുകയാണെങ്കിലുള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ തന്നെ അറൗണ്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം ഒരു 42 പ്ലസ് മാർക്കിന്, ഒരു 40+ മാർക്കിന് നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മെട്രിക്സിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട അറൗണ്ട് ഒരു 6 മാർക്ക് റേഞ്ചിലാണ്. ഓക്കെ, ഒരു 6, ഒരു 5-7 റേഞ്ചിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രകാരം ഒരു 6 മാർക്കെങ്കിലും മെട്രിക്സ് എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, മെട്രിക്സിലെ ലാസ്റ്റ് ടോപ്പിക് അതായത് എലമെൻ്ററി ഓപ്പറേഷൻ ഒഴിവാക്കിയോട് കൂടി ഇപ്പോൾ ചെറിയ ചാപ്റ്ററായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ചാപ്റ്ററായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഡിറ്റർമിനൻസാണ്. അറൗണ്ട് 8 മാർക്കുകൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചാപ്റ്ററാണ് ഡിറ്റർമിനൻ്റ്. ഓക്കെ, ഈ 8 മാർക്കിന് നമുക്കുണ്ടായിരുന്ന ഒരു ടഫ് ടോപ്പിക് എന്ന് പറയുന്നത് ഏതായിരുന്നു, നമുക്ക് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റാണ്, അത് ഒഴിവാക്കി. പിന്നെ നമുക്കറിയാം ഒരു 6 മാർക്കിന് എന്തായാലും സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുണ്ടാവും, അപ്പോൾ അപ്പോൾ തന്നെ 6 മാർക്കായി. പിന്നെ ഒരു 3 മാർക്കിന് അല്ലാത്ത എവിടെന്നെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 2 മാർക്കിന്, അപ്പോൾ 8 മാർക്കിന് നമുക്ക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്, ഒരു 4 മാർക്കിൻ്റെ ഒറ്റ ചോദ്യം. ഓക്കെ, അതൊന്നെങ്കിൽ നിങ്ങൾക്ക് സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ എലിപ്സിൻ്റെ ഏരിയ കാണാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പരാബോളയും ഒരു ലൈനും തമ്മിൽ എൻക്ലോസ് ചെയ്യുന്ന റീജൺ ആയിരിക്കാം. ഈ 3 ചോദ്യം മാത്രം പഠിച്ചാൽ മതി. ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യമാണ് 4 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 4 മാർക്കിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള വെക്റ്റേഴ്സാണ്. വെക്റ്റേഴ്സിൽ നിന്ന് ഒരു 6 മാർക്ക് നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, വെക്റ്റേഴ്സിൽ നിങ്ങളുടെ ഡോട്ട് പ്രൊഡക്റ്റിനെയും ക്രോസ് പ്രൊഡക്റ്റിനെയും കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എസ്പെഷ്യലി ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊജക്ഷൻ ആണ് എന്നുള്ള കാര്യം, അതേപോലെ പെർപ്പെൻഡിക്കുലർ വെക്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ഈ വെക്റ്റേഴ്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം, ഡോട്ട് പ്രൊഡക്റ്റിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഓക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ക്രോസ് പ്രൊഡക്റ്റിൽ നിങ്ങൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ അല്ലെങ്കിൽ പാരലോഗ്രാം പഠിച്ചാൽ മതി, അതിനായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, പിന്നെ 3D ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലൈൻസ് മാത്രമാണ് നമ്മുടെ സിലബസിലുള്ളത്, പ്ലെയിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ലൈൻസിൽ നമുക്ക് ഇക്വേഷൻ എഴുതുന്നതും എസ്പെഷ്യലി ഡിസ്റ്റൻസ്,
ഓക്കെ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ എന്ന് പറയുന്ന എന്ത് ചെയ്യാം നമുക്ക് സോറി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസും ഇക്വേഷനാണുള്ളത് ഒരു നാല് ടോപ്പിക്ക് നാല് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്ന അതായത് ഞാൻ 3D ഞാൻ പറഞ്ഞു ഒരു 6 മാർക്കിനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അറൗണ്ട് 6 മാർക്ക് 3D നിന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യണം പ്രോബബിലിറ്റിയിൽ നിന്നും നിങ്ങൾ 6 മാർക്ക് എക്സ്പെക്ട് ചെയ്യണം ഓക്കെ പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയസ് തിയറും കൃത്യമായിട്ട് പഠിക്കുക 4 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പാണ് പിന്നെ ഒരു 2 മാർക്ക് മിക്കവാറും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഓക്കെ ഈ രണ്ട് കാര്യം ജസ്റ്റ് ഒന്ന് നോളജ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ 60 ഒരു 40+ മാർക്ക് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം ഒരു 42 മാർക്ക് ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ളതല്ലേ നമുക്ക് പിന്നെ നമുക്ക് പറയുകയും ചെയ്യാം സോ ഇതെന്തായാലും നിങ്ങൾ സ്കോർ ചെയ്യണം ഓക്കെ ഇതിന് നമ്മുടെ ആപ്പ് ടാർഗറ്റ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ നമ്മുടെ വീഡിയോസ് നമ്മുടെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട് നിങ്ങളുടെ മോഡൽ എക്സാമിനും നിങ്ങളുടെ മെയിൻ എക്സാമിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട് കൃത്യമായി ടാർഗറ്റിനെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഫുൾ മാർക്ക് നമ്മൾ വാങ്ങിത്തരും സോ താങ്ക് യു ഓൾ